Aliyans. അടുക്കി വെക്കില്ല, എല്ലാം ഒരു ചിട്ടയില്ലാതെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടയ്ക്കും. എപ്പോഴും ഇതിനെ ഈ മുത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു സാധനവും വൃത്തിയായിട്ട് വെക്കൂല. അത് ഇതിനകത്ത് വെക്ക. ഇതിവിടെ വെക്ക്. കള്ളൻ കപ്പലിലാവുമ്പോഴേ ഇങ്ങനെയാ തപ്പി തപ്പി ഇവിടം വരെ വന്ന് അറിഞ്ഞില്ല ഞാൻ. കൊടുക്കുന്നില്ല. വൈകിട്ടേ ഒരു നൂറധികം വെച്ച് തരാം. അയ്യോ വേണ്ട, നൂറൊന്നും എനിക്ക് താങ്ങൂല. അതുകൊണ്ടാ ഏട്ടാ ഇവിടെ ഇത്തിരി ഒഴിച്ചേട്ടാ. അതുകൊണ്ടല്ല പറഞ്ഞത്, നല്ല ചുരിദാർ അല്ലെങ്കിൽ തന്നെ എങ്ങനെ കര കയറും? ഇങ്ങനെയുള്ളവനൊക്കെ അടുത്ത് കിടന്ന എങ്ങനെ രക്ഷപ്പെടും? മറ്റുള്ളവൻ നന്നാവണം, ഇഷ്ടമല്ലല്ലോ. കാരണം സർക്കാർ ജോലിയുണ്ട്, അവന് ശമ്പളമുണ്ട്. ഇത് പോരാഞ്ഞിട്ടാണ് അമ്മ തരണ ആ നക്കാപ്പിച്ച പെൻഷൻ ഇന്ന് അതിൽ നിന്ന് 5000 കൂടി പറ്റണത്. നാണം വേണേ അവന്. എന്റെ അമ്മ തരുന്ന പൈസ ഞാൻ മേടിക്കുന്ന നിനക്ക് എന്താ കുഴപ്പം? എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്! ഞങ്ങളെ പോലുള്ള ഒരു 5 നയാ പൈസ ഒരിടത്തു നിന്ന് വരുമാനമല്ല. നീ ആലോചിക്കണം, ഞങ്ങൾ ജനങ്ങൾ സേവിക്കണം ഉള്ളത് കൂടെ. ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, ജനസേവനം നടത്തുന്നുണ്ട്. അവർക്ക് ആരും ശമ്പളം കൊടുക്കുന്നില്ല. അതുകൊണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊരു സേവനമാണ്. അതെ, ഞങ്ങൾ ജോലി ഇവിടെ ഇവിടെ ആവശ്യമല്ല. പറമ്പുണ്ട്, പറമ്പ് കിളക്കട. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടിയാലും മതിയാവാത്ത നിന്നെ പോലുള്ളവനൊക്കെ ഉണ്ടല്ലോ കുടുംബത്തിലെ ഇളയതും മൂത്തതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടി. ഒരു കാര്യം ആ അമ്മയെടുത്ത് ഞാൻ ചോദിച്ചു, അമ്മ പറഞ്ഞു നീ പെൻഷൻ മുഴുവൻ നീ എടുത്തോ, പക്ഷെ അവൻ സമ്മതിക്കണമെന്ന്. എങ്ങനെ അവൻ സമ്മതിക്കും? അവന് കാരണം മതിയാവൂല. അവന് കാശെന്ന് പറഞ്ഞാൽ പ്രാന്താണ്. നോക്കുന്നത് അയ്യോ അങ്ങനത്തെ വർത്താനം പറഞ്ഞു. അമ്മയ്ക്ക് പെൻഷനുണ്ട്, അമ്മയ്ക്ക് പെൻഷന്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പൈസയും കൊണ്ട് അമ്മ കുഴമ്പും കാര്യങ്ങളൊക്കെ മേടിക്കും. അവിടുന്ന് പറയരുതില്ല, എല്ലാവരും ഇവിടെ ഒരുപോലെ തന്നെയാ. എന്നും രാവിലെ ഓരോ പ്രശ്നമായിട്ട് ക്ലീറ്റോ ചേട്ടൻ വന്നോളൂ, അതിന്റെ പുറകെ ചേച്ചിയും വരും. ഞാൻ വന്നതല്ലേ, നീ കണക്ക് പറഞ്ഞോണ്ടല്ലോ അത് പറഞ്ഞത്. അങ്ങനെ കനക മാത്രം നോക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല കനക. അങ്ങനെ ഇതിനകത്ത് കണക്ക് പറഞ്ഞല്ലേ, ഒരു കാര്യം പറഞ്ഞാൽ രീതിക്ക് എടുക്കണ്ടെങ്കിൽ കണക്ക പറഞ്ഞത് എന്ത്? അങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട് എന്തും എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഞാനൊന്നും കണ്ടിട്ടില്ല. ആ പാവത്തിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി. പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണം. 10 പൈസയുടെ വരുമാനം ഇല്ല, അപ്പൊ അതെന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇവള് കൂടെ നിന്നിട്ട് ചീത്ത പറയണം. ചേച്ചി 10 പൈസയുടെ വരുമാനം അതിനുവേണ്ടി പറയണതെല്ലാം നമ്മൾ കേട്ടോണ്ട് നിക്കണോ? അങ്ങനെ പറയണത്, ഞാൻ അമ്മയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങളും കൊടുക്കുന്നുണ്ട്. അവൻ ഇച്ചിരി കൂടുതൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചോ? പക്ഷെ ഞങ്ങളുടെ ഗതികേടല്ലേ അത്. അതിന് നീ അങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് കണക്ക് പറയാണോ ചെയ്യണ്ടേ? കണക്ക് പറഞ്ഞല്ലേ അവള് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. വെറുതെ വണ്ടിയും കഴിക്കൊണ്ട് തരുന്ന ഞങ്ങളാ, അവള് അവനോട് എന്തൊക്കെയാ പറഞ്ഞു പോയി? ഈ നാട്ടുകാരോട് വിചാരിക്കും എന്തും എനിക്ക് കേട്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നീ അങ്ങനെ എല്ലാ വിവരൊക്കെ ഏട്ടൻ തന്നെയാ കൊടുക്കണത് ഞാൻ കണ്ടിരിക്കണത്. കണക്ക് പറയേണ്ട കാര്യമുണ്ടോ? കണക്കല്ല ഉള്ള കാര്യല്ലേ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞ അതിനകത്ത് അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും കൊടുക്കാനത് കണക്ക് പറയാൻ നിൽക്കരുത് കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പപ്പയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ എല്ലാം പറയൂ. കണക്കല്ലേട്ടാ പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ ക്ലീറ്റ് വെച്ചാട്ടിന് ഓരോ പ്രശ്നമായിട്ട് വരും. ഇതിനൊരു അന്തവും കുന്തോ ഇല്ലേ? കണക്ക് തന്നെയാണ് പറഞ്ഞത്. കണക്കല്ല എന്നൊന്നും ആരും പറയണ്ട ഇവിടെ. കണക്കാണെങ്കിൽ കണക്ക് തന്നെയാ പറഞ്ഞത്. നമുക്ക് തന്നിട്ട് ഇവിടെ ആരും മുടിഞ്ഞൊന്നും പോണ്ട, പിടിച്ചോ. നീ ഇങ്ങനെ പറയാൻ, നീ ഇങ്ങനെ പണയേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. മേടിച്ചോ ഏട്ടാ, എന്തിനാ മേടിക്കാതിരിക്കണം? കണ്ടാ
ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാടാ കൂടപ്പറപ്പാന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നത്? നീ ഒരു കാര്യം മനസ്സിൽ, ഇപ്പൊ അവൻ ഇത്രയും പറഞ്ഞിട്ട് വേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എനിക്കും ചെലവില്ലേ, നീ എന്ത് മനസ്സിലാക്കാത്തത്? എനിക്കും ഇല്ല പിള്ളേര്, എനിക്കും ഇല്ല. നീ ചോദിക്കുമ്പോ തന്നെ നിനക്ക് പൈസ തരുന്നില്ലേ? അതാ ഞാനിപ്പൊ തിരിച്ചു, എനിക്ക് വേണ്ട. എങ്ങോട്ടാണ് പോയത്? ഞാനേ പഞ്ചകർമ്മയിലേക്ക് ഒരു ഒഴിച്ചിലിന് പോവാ. കൃഷ്ണകുട്ടി വൈദ്യരെ അടുത്താണല്ലോ നോക്കിയിരുന്നത്. കാലിന്റെ കഴപ്പങ്ങൾ മാറുന്നില്ല, വേദന ഇങ്ങനെ ചുളു ചുളുന്ന് കുത്തണ പോലെ. വാദത്തിന്റെ എന്തോ ലക്ഷണാന്നാ പറഞ്ഞത്. ഒരു 10-20 ദിവസം ഒഴിഞ്ഞ എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം. അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. ചായ വേണോ? ചായ ഒന്നും വേണ്ട, നീ അതിൻ്റെ എടുക്ക്. വൈകുന്നേരം നമ്മൾക്ക് 4 മണിക്ക് മുമ്പ് അവിടെ ചെന്ന് കയറണം. അതാ ഇതല്ലേ അമ്മാവാ? എടുക്കാൻ പറഞ്ഞു. കാരണം എന്താ, ഇതിന് ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ഇടാലോ. കൊണ്ടാച്ചു മടുത്തു, മതിയായി. ഇനി പണ്ടത്തെ പോലെ ഒന്നും വയ്യടി, വയ്യ. കൃഷിപ്പണിയൊക്കെ നിർത്തണ്ടെന്തൊക്കെ നോക്കി നടത്തുമ്പോഴ ആൾക്കാരില്ലേ. ഈ പ്രാവശ്യത്തെ കൃഷിപ്പണി കഴിഞ്ഞാൽ വീതം വെക്ക, അത്രേ ഉള്ളൂ. കനകനോട് ഇന്നൊന്ന് വിളിക്കാൻ പറയണം. ഇപ്പൊ എങ്ങനെ പോകും? ആ വണ്ടി, വണ്ടി അവിടെ മുകളിലൊക്കെ ഞാൻ പിടിക്കാം. അല്ല, അത് അത്ര കനൊന്നും ഇല്ലാതെ കേട്ടോ. ആ ഒരു 10 ദിവസമൊക്കെ കഴിയും. കനകനോട് വിളിച്ചിട്ട് പോണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് പോണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നാ അമ്മാവനെപ്പോഴാ വന്നേ? ഞാനിതപ്പോ വന്നേള്ളൂ. ഞാനേ ഒരു ജുബ ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി വന്ന. പഞ്ചകർമ്മയിലേക്ക് പോയ കുട്ടിയാ ഉഴിച്ചിലിനെ. കാലിന് ഭയങ്കര കടച്ചില്ല, ഒരു 10 ദിവസം കിടക്കണം അവിടെ. പിന്നെ കനകനോട് ആ മറ്റേ കാര്യം പറയാനാ, ഒന്ന് എന്നെ വിളിക്കാൻ പറയും കേട്ടോ. ഞാൻ റോഡ് വരെ വരണോ? വേണ്ട 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 വേണ്ട. കനകനോട് എന്തെന്നാ പറഞ്ഞത്? ഏ, എന്താ മറ്റേ കാര്യം പറഞ്ഞ? എന്താ ആ വയ്യ, നിന് കൃഷിയൊന്നും ചെയ്യണില്ലെന്ന്. ഇതോ വീതം വെക്കണമെന്ന് ഏട്ടനോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അതാ ഇപ്പൊ ക്ലീറ്റോനോട് പറയാഞ്ഞ്. അതെനിക്കങ്ങനെ അറിയാം. ഹലോ ക്ലീറ്റോ. അതെ ക്ലീറ്റോ, അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നോ? എന്നിട്ട് നിന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ലേ? പറ, നീ നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? പോയല്ലേ. എന്നാലും വേണോടി, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അമ്മാവെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തോ ആയിരുന്നു, താന് പാല്. ഓഹോ, ഇത്രയൊക്കെ ഉള്ളു ബന്ധങ്ങൾ. തങ്ക ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ വരാം, ഞാൻ വരണ്ടോ? ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ആ നീ വെച്ചേ, വെച്ചേ. ഷെടാ, അയാളിങ്ങനെ ചെയ്യുമെന്നും അയാൾ പോന്തെന്നുള്ള പേര് പോലെ തന്നെ അയാൾ കാണിച്ച സ്വഭാവം. എന്തോ പ്രശ്നം? ആ ഗിരിരാജമ്മാവൻ, അയാളിപ്പോൾ വീട്ടിൽ വന്നിട്ട് സ്വത്ത് വീതം വെച്ച് കൊടുക്കാൻ പോണ അയാളുടെ. അതിന് എന്നെയോ തങ്കത്തിനെയോ ഒരു വാക്കും അറിയിക്കാതെ കനകനെ അവർക്ക് രണ്ടുപേർക്കായിട്ട് കൊടുക്കാൻ പോകണം. അയാൾ അങ്ങനെ ചെയ്യോ? ഈ സംശയം നിനക്ക് തോന്നിയില്ലേ? എനിക്കിപ്പോ അതാണ് തോന്നിയത്. ഏതാണ്ട് പണ്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ട്. മുത്തുലക്ഷ്മി കുടുംബത്തിൽ, മുത്തുലക്ഷ്മിക്ക് ഇതുപോലെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു. മക്കളൊന്നും ഇല്ലാത്തൊരു അമ്മാവായി. സ്വത്തുക്കൾ മുഴുവൻ മുത്തുലക്ഷ്മിക്കും അവളുടെ ചേച്ചിക്കും കൂടെ അവകാശപ്പെട്ടതായിരുന്നു. അത് മുഴുവൻ അവളുടെ ചേച്ചിയുടെ ഭർത്താവിന് എഴുതി കൊടുത്തു. എനിക്ക് വീതം പോലും കിട്ടിയില്ല. ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾ താമസിച്ചു പോയല്ലോ, നേരത്തെ വരാതെന്ന്. താമസിച്ചു പോയിന്ന? അയ്യോ, അപ്പൊ നിങ്ങളിത് അറിഞ്ഞില്ലായിരുന്ന? അറിഞ്ഞില്ല, പറയാതെങ്കിൽ ഞങ്ങൾ അറിയും. ഓ, അപ്പൊ നിങ്ങളോട് പറഞ്ഞില്ല? പറഞ്ഞില്ല, കള്ളവായി. അപ്പൊ ഇത് നമ്മളോട് പറയാതെ? ഓ,
ഇത് നടരാജൻ അല്ല ക്ലീറ്റസ്, ക്ലീറ്റസിന് അറിയാം അവകാശം നേടിയെടുക്കാൻ. അങ്ങനെ അമ്മാവാ അമ്മാവാ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു കൊള്ളരുതായി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളൊന്നും പറയണ്ട, എനിക്കൊരു ലേശം പരിഗണന നിങ്ങൾ തന്നെങ്കിൽ ഈ തെമ്മാടിത്തരം കാണിക്കോ. പക്ഷെ ഒരു കാര്യം അമ്മ ഓർത്തോ, അവനെ ഞാൻ കൊല്ലൂ. ഈ എനിക്ക് പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ എപ്പോഴും പറയാൻ പറ്റും. പൈസ നമുക്ക് ഒരു നിശ്ചിത വരമല്ലേ ഉള്ളത്. അതായത് ഇതിപ്പോ ഇവിടെ എന്നും കടന്ന് നമുക്ക് എപ്പോഴും കൊച്ചിനെ അവളെ കാണുന്നൊക്കെ വലിയ ഇഷ്ടം. ചേട്ടനോട് ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തണതാ നല്ലത്. അതിന് പറ്റിയ സമയമാണത്. പിന്നെ വേറെ ശ്രീ കുടുംബ വീടിൻ്റെ ഒരു കാര്യമുണ്ട്. അമ്മാവിൻ്റെ ആ കുടുംബ വീടുണ്ടല്ലോ, അത് അമ്മാവൻ മിക്കവാറും അത് അതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അത് അത് കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹത്തിന് അവിടെ നമ്മൾ കണ്ടംപറി വീട് വയ്ക്കാം. പക്ഷേ ഈ വയലിൽ ഇത് വയ്ക്കാൻ പറ്റില്ല. കുടുംബ വീട് നമുക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അത് അവിടെ നമുക്ക് വേറെ ഈ പറഞ്ഞ കണ്ടം അത് പൊളിച്ചിട്ട് കണ്ടംപറി സ്ഥലത്ത് അടിപൊളിയായിട്ട് വയ്ക്കാം. അപ്പോൾ വലുതാകുമ്പോൾ സയ്യൂനൊന്ന് നല്ലൊരു അതാണ് അല്ലേ നമുക്കിപ്പോൾ എന്തെന്നെ അത് സത്യം പറഞ്ഞോണ്ടല്ലോ. ഈ ഇട്ടാവട്ടത്ത് കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ, ഇതാകുമ്പോൾ ഒരു തുക ഇങ്ങനെ ഒരുമിച്ച് കിട്ടുകയാണ്. ഇനി ഏതെങ്കിലും ഒരു പ്ലോട്ട് വേണമെന്ന് വിൽക്കുകയും ചെയ്യാം അമ്മാവൻ്റെ കാലശേഷം. മനസ്സിലായില്ലേ? ഇത്രയും കാരണം നമ്മൾ സെറ്റിലായി. എന്തോ പിന്നെ അങ്ങനെ അങ്ങ് ഞാൻ നിന്നെ സെറ്റിലാക്കാടാ പുല്ലേ. എടി പാഷാണത്തെ കൃപി, എടി നിനക്ക് ഒരല്പം മനസ്സാക്ഷി ഉണ്ടടി. ഞാൻ നിന്റെ ആരടി, നിന്റെ ആരടി ഞാൻ? അല്ല ഞാൻ എന്ത് ചെയ്തെന്നാ പറയണത്? ഒന്നും അറിഞ്ഞില്ലടി. അമ്മാവന്റെ സ്വത്ത് കെട്ടിയതിനെ കെട്ടോളി കൂടെ ഒറ്റയ്ക്ക് അടിച്ചെടുത്ത് സൂക്ഷിക്കാന്ന് വിചാരിച്ചാ. നടക്കൂലടാ അവിടെ, അതൊന്നും നടക്കൂല. ഒന്നും അറിഞ്ഞില്ല. ഇവിടെ എന്ത് കള്ളിയാന്നറിയാവോ? ഞാൻ ചോദിച്ച അവളോട് എന്താടി എന്താടി ചോദിച്ചപ്പോ ആ എനിക്കറിയില്ല എന്താ ക്ലീറ്റോനോട് പറയാന്ന് ചോദിച്ചിട്ട് ഇവിടെ പറഞ്ഞില്ല. ഞാനാണോ ഇത് പറയേണ്ടത്? ഒന്നെങ്കിൽ ഇത് തരാനുള്ളവര് പറയും, അല്ലെങ്കിൽ ഏട്ടൻ പറയും. ഞാൻ പറഞ്ഞു ഇനി അടുത്ത ഇവിടെ നീ എന്റെ കനക, നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ആരാടാ ഞാൻ നിന്റെ ആരാടാ? എന്റെ ആങ്ങളെയും ഇത്രയും മാറ്റില്ല ചേച്ചി, ഒറ്റയൊരു എന്റെ ആങ്ങളെ മാറ്റി. നിന്നെ ഞാൻ എവിടെക്കാളും വിശ്വസിച്ചു. ഞാൻ ഒരു കാര്യം, ഈ പ്രശ്നം ഉള്ളതാണ് ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോണത്. ഞാനൊരു കാര്യം പറയാം, രണ്ടുപേരൊക്കെ പറയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ശല്യമായി ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ അമ്മാവൻ തരുന്ന ചീരത്തോട്ടത്തിൽ ഒരു വീട് വെച്ച് ഞങ്ങൾ അവിടെ താമസിച്ചോളാം. ഓർമ്മയുണ്ടടി അമ്മാവ് ഓർമ്മ വെച്ച സമയം എന്നോട് പറയണേടാ, ക്ലീറ്റമ്മനെ ചീരത്തോട്ടം നിനക്ക് ണത്തിറങ്ങി പണിയെടുക്കണോ? നീ മനുഷ്യനായിരുന്നെങ്കിൽ, നീ മനുഷ്യനായിരുന്നെങ്കിൽ അമ്മാവിനോട് പറയാം, ഒരു ഗതിയും പരഗതി ഇല്ലാതെ നടക്കണ മനുഷ്യൻ മേലെ നിങ്ങൾ ഒരു പണി ചെയ്യാൻ പറ്റില്ല. ചീരത്തോട്ടം കിട്ടിയത് ഞാൻ അധ്വാനിച്ചത് അന്തസ്സായിട്ട് കുടുംബം. നിനക്ക് ചീരത്തോട്ടം ഈ വീടിന്റെ പകുതി ഞാൻ പറയാം. ഈ വീട് നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് ഷെയർ തന്നാ മതി. എന്തോ പറഞ്ഞത്? ഞങ്ങൾക്ക് ഷെയർ തന്നാ മതിയെന്ന്. എന്താ നീ ഷെയറെന്നൊക്കെ എന്റെ മുഖത്തിൽ പറയാ? ഷെയറിന് ഷെയർന്നല്ല അവന് വേറെ പറഞ്ഞത്. ഇവിടെ കിടക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. ഇവിടെ മനസ്സമാനം കിടക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾ ഇവിടെ കിടന്നോ, ഞങ്ങൾ ചീരത്തോട്ടത്തോട്ട് പോക്കോളാം. തീരുമാനിക്കണം അമ്മാവൻ. ഞാൻ പറഞ്ഞത് നീ അമ്മാവനോട് ഒരു വാക്ക് പറഞ്ഞോ ഞങ്ങളെ പറ്റി? ഞാൻ എന്തിനു പറഞ്ഞു അമ്മാവൻ എന്നെ ഏൽപ്പിക്കുന്നു? കാരണം പാടത്തിറങ്ങി പണിയെടുക്കുന്ന ഞാനാണെന്ന് അമ്മാവൻ അറിയാം. ഇഷ്ടമുള്ളവർക്ക് അമ്മാവൻ കൊടുക്കും. അമ്മാവൻ കൊടുക്കണല്ലോ. ഇവ എന്തൊക്കെയോ കള്ളത്തിൽ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോശമാക്കിയിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, നീ ഈ ചീരത്തോട്ടിൽ അങ്ങോട്ട് വരണ്ട. അമ്മാവന് ആ കേശവാസം എടുത്ത് ആ നാഷണൽ മെഡിക്കൽ സിറ്റി അറിയാലോ, സെന്റർ ഇരിക്കുന്നതാണ്. ആ രണ്ട് മുറി കട നിനക്ക് രണ്ട് മുറി കട അത് അമ്മാവ അമ്മയെ പറഞ്ഞു എന്നെ എടുത്തത്. അപ്പൊ ഞാൻ പറയാം എനിക്ക് വേണ്ട അമ്മാവ, അത് മറ്റേ ബസ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഷെഡ് ആയിട്ട് വല്ലതും കൊടുത്തോ. അപ്പൊ ഒരു കടമുറയിലും ഒരു മുറുക്കം കടക്കിട്ട് നാരങ്ങ വെള്ളം വല്ലതും വിറ്റൊക്കെ ജീവിക്കാലോ. ഈ പ്രമുഖനായ മനുഷ്യനാണ് നീ നാരങ്ങ വെള്ളം വിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്? നാരങ്ങ വെള്ളം നിന്റെ ഈ കെട്ടിയാണല്ലോ, അവൻ പെൻഷനാകും. അവനെ കൊണ്ടെന്ന് ഉണ്ടാക്കി വെച്ചാൽ നീ എന്നെ. ഞാൻ പെൻഷനാവുന്നില്ലല്ലോ, ഞാൻ വിആർഎസ് എടുക്കാൻ പോകും. വിആർഎസ് എടുത്തിട്ട് അന്തസ്സായിട്ട് മണ്ണിലേക്ക് മടങ്ങുന്നു, കൃഷി ചെയ്ത് ജീവിക്കും. എടി ബിആർഎസ് എടുക്കും എടാ,
അതിന് ലക്ഷങ്ങൾ കിട്ടൂലേ? അപ്പൊ ആ ലക്ഷങ്ങള് നിനക്ക് ചീരത്തോട്ടം നീ എല്ലാം കൂടെ കൊണ്ട് എവിടെ വെക്കൂടാ? പുഴുങ്ങി വെക്കൂടാ പുള്ളി. ഇതൊക്കെ എന്റെ അധ്വാനത്തിന്റെ ഫലമല്ലേ? എന്റെ പാവം അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലിയല്ലേടാ നിനക്കത്? ആ ജോലി എനിക്ക് വേണം. സമ്മതിച്ചല്ലോ. നിന്നെ പോലെ ഇനി പോലീസിലൊന്നും എടുക്കൂല. നിന്നെ പളിയാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അതെ, പിന്നല്ലാതെ. എടാ, ഞാനൊരു കാര്യം പറയാം. അമ്മാവും വരുമ്പോ നിങ്ങൾക്ക് എന്താ വേണമെന്ന് നിങ്ങൾ ചോദിച്ചോളൂ. എനിക്ക് കിട്ടണ ഞാൻ പേടിക്കും. ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ഒരു പെങ്കൊച്ചുള്ളൂ, ഞങ്ങൾക്ക് രണ്ട് പെമ്മക്കളുള്ളതാ. ഞങ്ങൾക്ക് അതുങ്ങളെ ഒരു കരക്ക് എത്തിക്കണം. അമ്മാവിന്റെ സ്വത്ത് കണ്ടിട്ടാണ് മക്കളെ കരക്ക് എത്തിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു. നീ അതോർത്ത് വിഷമിക്കണ്ട. നിന്റെ പിള്ളേരെ വളർന്ന് വലുതായി കഴിയുമ്പോഴേ അവനെങ്കിലും കൂടെ പൊയ്ക്കോളൂ. നിങ്ങളല്ലേ മക്കൾ. ക്ലീറ്റോ ചേട്ടൻ വെറുതെ വരുന്ന വൃത്തിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ ഇതിനകത്ത് കേറിയാട്ടെ. നിങ്ങളാണ് എല്ലാത്തിനും കാരണക്കാരായി. നിങ്ങളൊരാള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടായി തുറന്ന് പറയണമായിരുന്നു. ഇതല്ലാതെ ഒരുമാതിരി പുള്ളേ പെമ്പിളെ തന്നെ പറയണത്. നിങ്ങൾ ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ആളാണെന്ന്. മനസാക്ഷി ഇല്ല ക്ലീറ്റോ, മനസാക്ഷി ഇല്ല. അതാണ് നിമ്മാതിരിയുള്ള കാണിച്ചത്. പാറത്തിറങ്ങി പണിയെടുക്കുന്നതിനെ നിങ്ങളെ ഇവളെ ഓർത്ത. ഇവിടെ ആരാ നിങ്ങള്? എന്നെ വിള്? ചീരത്തോട്ടം ചീരത്തോട്ടം അങ്ങനെ തീരുമാനിച്ച ചീരത്തോട്ടം അങ്ങനെ തന്നെയാണ്. എന്നോടൊരു വാക്ക് പറഞ്ഞു. മെഡിക്കൽ സ്റ്റോർ ബിൽഡിംഗ് നിനക്ക് തന്നെ. അത് നീ പുഴുങ്ങി. ഞാൻ പോയപ്പോ ചോദിച്ചതായി മനുഷ്യരോട് എന്താന്ന്. അപ്പ ഉഴിച്ചില് നടത്താൻ പോവാന്ന് കള്ളത്തരം കാണിച്ചിട്ട്. അമ്മാവൻ പറഞ്ഞേ? അമ്മാവൻ പറയില്ല. എന്റെ അമ്മ പറയട്ടെ, എന്റെ അമ്മ വരട്ടെ. അമ്മാവനും മരുമോനും കൂടെ എല്ലാം തീരുമാനിച്ചു വെച്ചിട്ട് നമ്മൾ നാടകം കളിക്കുന്നു. ഒന്ന് നിർത്തറ. അമ്മാവൻ ഉഴിച്ചലിന് വേണ്ടിട്ട് ബസ് കയറാൻ നിക്കാണ്. അപ്പോഴാണ് അവന്റെ ഒരു ഒടുക്കത്തെ വിളി. ഞാൻ രാവിലെ പോകുമ്പോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലോ. എന്താ ഇവിടെ പ്രശ്നം? തിരികൊടുത്തിട്ടില്ല അമ്മാവൻ പോയത്. എന്തുണ്ടായി എന്ന് പറയണേ. വീതം വെക്കുമ്പോ ഒരാളെ മാത്രം കാണുന്നത് അത്ര ശരിയല്ല. എന്തുകൊണ്ട് ക്ലീറ്റോനോട് പറഞ്ഞില്ല വീതം വെക്കണ കാര്യം? എന്തുകൊണ്ട് കിട്ടും പറയില്ലേ? അതിനെന്താ? അത് കിട്ടും പറയില്ലേ? വീതം വെക്കുമ്പോ ആർക്കൊക്കെ അവകാശമുണ്ട്? അവന് അവകാശമുണ്ടെങ്കിൽ അതേ അവകാശം എനിക്കുണ്ട്. ചീരത്തോട്ടം രണ്ടായിട്ട് ഭാവിക്കണം. ചീരത്തോട്ടം മാത്രമല്ലല്ലോ, അവിടുത്തെ നാഷണൽ ഹൈവേ ഇരിക്കുന്ന അമ്മാവനെ നോക്കുന്ന ഉറപ്പുള്ള ആർക്കും അമ്മ എഴുതി കൊടുക്കും. എന്തപ്പ ചീരത്തോട്ടും കടമുറിയൊക്കെ പറയണ്? ഞാൻ ചാവണന്റെ മുമ്പ് തന്നെ എന്റെ സ്വത്തൊക്കെ വീതം വെച്ചെടുത്തിട്ട് എന്നെ വല്ല അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ തീരുമാനിച്ചോ നിങ്ങള്? നിങ്ങളെ എടാ സ്വത്ത് ഭാഗം വെക്കണ. ഞാൻ മരിച്ചു കഴിഞ്ഞാലേ അത് ചെയ്യൂന്ന് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. അമ്മാവൻ രാവിലെ എന്നോട് പറഞ്ഞില്ലേ അമ്മാവന് ഇനി കൃഷി ചെയ്യാനൊന്നും വയ്യ, അപ്പൊ ഉഴിച്ചിൽ കഴിഞ്ഞിട്ട് വന്ന ഉടനെ ഉള്ളത് അങ്ങ് വീതം വെക്കുവെന്ന്. എന്നിട്ട് കനകനോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ കനകനെ വിളിക്കാൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? കനകനെ വിളിക്കുന്നതുകൊണ്ട് ഓരോ തെറ്റുമില്ല. പക്ഷെ സ്വത്ത് വീതം വെക്കുമ്പോ അവനെ പോലെ തന്നെ അവകാശം എനിക്കുണ്ട്. അതിന് ആര് സ്വത്ത് വീതം വെക്കണേ? ഇവള് പറഞ്ഞല്ലോ വീതം വെക്കാൻ പോവാന്ന്. അപ്പൊ എന്താ ക്ലീറ്റോനെ വിളിക്കാത്തതെന്ന് ഞാൻ ചോദിക്കണേ. അവനെ മാത്രം വിളിച്ചാ മതി. നിന്നോട് ഞാൻ സ്വത്ത് വീതം വെക്കാന്ന് പറഞ്ഞു. പിന്നെ വീതം വെക്കാന്ന് പറഞ്ഞ അങ്ങനെയല്ലേ? ഓ പോത്തേ, ഞാൻ ഉഴിച്ചിലിന് പോയ ഒരു മാസം കഴിയും വരാൻ. അതുവരെ കൃഷി ഒന്ന് നോക്കി നടത്താൻ വേണ്ടിയിട്ടാണ് ഇവനോട് എന്നെ വിളിക്കാൻ പറഞ്ഞത്. പിന്നെ ഇതിന്ന് കിട്ടുന്ന ആദായം അത് രണ്ടു പേർക്കും കൂടി വീതിച്ചു കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അത് രണ്ട് എന്ന് പറയാൻ ഞാൻ വിട്ടുപോയി. പിന്നെ നിന്നോട് പറയാൻ, നീ ഒരു പ്രമുഖനല്ലേ, മണ്ണ് പണിയെടുക്കുന്നത് നിനക്ക് അലർജി അല്ലേ? മനസ്സിലാക്കിയിട്ട് വേണം പറയാനായിട്ട്. നീ ഒറ്റ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് ഇപ്പൊ പിരിഞ്ഞത്. അറിയാണത്?
ആരുടെയെങ്കിലും ബാക്കിൽ പോയിട്ട് എന്തെങ്കിലും കാര്യം കേട്ട് അത് എന്താണെന്ന് ബോധ്യമായിട്ട് അത് എന്നിട്ട് ചേട്ടൻ എന്നോട് പറയാവോ കേട്ടാ. അല്ലാതെ വള്ളിയും പുള്ളിയും അവിടെ നിന്ന് ഇവിടുന്ന് കേട്ടിട്ട് വന്നോണ്ടോടി ഞാൻ